രണ്ട് സുന്നി ഉസ്താദുമാർ ഇന്ന് വളരെ ഗൗരവമായ രണ്ട് വീഡിയോകൾ പുറത്തിറക്കുകയുണ്ടായി. അതിലൊന്ന് അനിൽ മുഹമ്മദിനെ തിരിച്ചറിയുക എന്നുള്ള രീതിയിൽ നവാസ് ഓമശ്ശേരി ഉസ്താദും, മറ്റൊന്ന് കാന്തപുരം ഉസ്താദിനെയും അദ്ദേഹത്തിൻ്റെ മകനെയും ഭീഷണിപ്പെടുത്തുന്ന അനിലിനെ തിരിച്ചറിയുക എന്നൊക്കെ അർത്ഥം വരുന്ന രീതിയിൽ ഹാരിസ് മദനി ഉസ്താദുമാണ് രണ്ട് വ്യത്യസ്തമായ വീഡിയോകളുമായി രംഗത്ത് വന്നത്. പൊതുവിൽ ചളിപ്പും വളിപ്പും ഒക്കെ മാത്രം കൈകാര്യം ചെയ്യുന്ന കൂട്ടുമുക്രി കൊണ്ടുവന്ന സംഗതികളെ അത് ഞാനാണെങ്കിൽ അവഗണിക്കുകയാണ്. അതിന് മറുപടി പറയാനുള്ള സമയമായിട്ടില്ല. ഏതായാലും ഈ രണ്ട് ഉസ്താദുമാർ കൊണ്ടുവന്ന ഈ രണ്ട് വീഡിയോകൾക്ക് ചില വ്യക്തത വരുത്തേണ്ടതുണ്ട്, ചില മറുപടികൾ പറയേണ്ടതുണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്. അനിൽ മുഹമ്മദ് എന്ന ഞാൻ ഒരു സുന്നി ആശയക്കാരനാണ്, സുന്നി വിശ്വാസക്കാരനാണ്. ഈ സുന്നി വിശ്വാസക്കാരനായി തുടരുമ്പോഴും വ്യത്യസ്ത സംഘടനകളിൽ നിന്ന് അല്ലെങ്കിൽ വ്യത്യസ്ത സമുദായ സംഘടനകളിൽ നിന്നും നേതാക്കളിൽ നിന്നും ഇസ്ലാമിൻ്റെ സാമൂഹ്യമായ ചില പ്രസക്തിയും അതോടൊപ്പം തന്നെ സമുദായത്തിൽ ഭിന്നതയും ഭിന്നിപ്പും ഉണ്ടാക്കുന്ന സംഗതികളെക്കുറിച്ചും വേറിട്ട അഭിപ്രായങ്ങൾ ഞാൻ പറയാറുണ്ട്. അത്തരം അഭിപ്രായങ്ങളൊന്നും വ്യക്തിപരമായി എന്തെങ്കിലും ലക്ഷ്യം വെച്ചോ ആരെയെങ്കിലും ഉന്നം വെച്ചോ ഉള്ളതല്ല എന്നതാണ് വാസ്തവം. അതിലാദ്യം നവാസ് ഓമശ്ശേരി ഉസ്താദ് പറഞ്ഞ ആരോപണം ജിഫ്രി തങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ജിഫ്രി തങ്ങൾ സർവാദരണീയനാണ്, ബഹുമാന്യനാണ്, അതിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ അദ്ദേഹം ഈ വഖഫിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടു, അതോടൊപ്പം അതിനുശേഷം അദ്ദേഹത്തിന് വന്ന ടെലഫോൺ കോളിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടു അദ്ദേഹം സൂചിപ്പിച്ച ചില കാര്യങ്ങൾ, അത് ഈ സമുദായത്തിനുള്ളിൽ ഒരു വ്യത്യസ്തമായ ചർച്ചയുണ്ടാക്കുകയും തിരിച്ചും മറിച്ചും പലതരത്തിൽ പറയേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ വിഭാഗത്തിൽ വരുന്ന പണ്ഡിതന്മാർ തന്നെ ആവർത്തിച്ചാവർത്തിച്ച് ചില കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടി വന്നതും പിന്നെ മാറിപ്പറഞ്ഞതും തിരിഞ്ഞു പറഞ്ഞതും ഒക്കെയായ ഒട്ടേറെ വിഷയങ്ങളുണ്ട്. അതിനൊരു പോസ്റ്റ്മോർട്ടത്തിലേക്ക് ഞാൻ ഓരോ ദിവസത്തെയും പ്രസ്താവനകളിലേക്ക് കടക്കുന്നില്ല. സമസ്തയുടെ തന്നെ നേതാക്കൾ ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കി വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരുമിച്ചിരിക്കുന്നു. പിന്നീട് അങ്ങനെ അത്തരമൊരു സംഘടന അല്ലെങ്കിൽ അത്തരമൊരു കോർഡിനേഷൻ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. അതിനെല്ലാം ഏറ്റവും ഒടുവിലാണ് അദ്ദേഹത്തിൻ്റെ ടെലഫോൺ കോളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ടാകുന്നത്. ഈ ടെലഫോൺ കോളുമായി ബന്ധപ്പെട്ട വിഷയം അത് ഉണ്ടാകുന്ന സമയത്ത് വളരെ പക്വതയും പരിണിതപ്രജ്ഞനുമായ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടിയിരുന്ന ഒരു വിഷയം അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഭീഷണിയായ ഒരു ഫോൺ കോളായിരുന്നു അതെങ്കിൽ, ആദ്യം അങ്ങനെയാണത് പറഞ്ഞത്, പിന്നീട് അങ്ങനെ ഉണ്ടായില്ല എന്നും പറഞ്ഞു. ഏതായാലും അങ്ങനെയാണ് വന്നതെങ്കിൽ വളരെ നിശബ്ദമായി അദ്ദേഹം ആ നമ്പർ നോട്ട് ചെയ്തെടുക്കുകയോ, ഇനി അതല്ല വിദേശത്തെ ഏതെങ്കിലും നമ്പറുകളിൽ നിന്നാണ് വരുന്നതെങ്കിൽ അടുത്ത ദിവസമോ അതിൻ്റെ അടുത്ത ദിവസമോ തൻ്റെ ഫോൺ ഉൾപ്പെടെ പോലീസിൽ സമർപ്പിച്ചാൽ, അതിൻ്റെ കോൾ ഡീറ്റെയിൽസ് എടുത്താൽ അത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയും. ആരാണ് അദ്ദേഹത്തോട് അങ്ങനെ ചെയ്തത് എന്ന് കണ്ടുപിടിക്കാനാവും. അത് കണ്ടുപിടിക്കാതെ പോയെടുത്തോളം കാലം ഈ പറയുന്ന നവാസ് ഓമശ്ശേരി ഉസ്താദ് മരിച്ചാലും ഞാൻ മരിച്ചാലുമെല്ലാം ഇനി വരുന്ന തലമുറകളിലേക്ക് ഇത് കൈമാറ്റം ചെയ്ത് ചെയ്ത് എല്ലാ കാലത്തും ജിഫ്രി തങ്ങളെ വധഭീഷണി മുഴക്കി അല്ലെങ്കിൽ ചെമ്പരിക്കാക്കാസിയുടെ അവസ്ഥ വരുമെന്ന് ആരോ വിളിച്ചു ഭീഷണിപ്പെടുത്തിയെന്നും ആ ഭീഷണിപ്പെടുത്തിയത് ഒന്നെങ്കിൽ മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി അങ്ങനെ ഏതെങ്കിലും വിഭാഗങ്ങളോ അല്ലെങ്കിൽ ലീഗോ അല്ലെങ്കിൽ RSSകാരോ അല്ലെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും സുന്നി സംഘടനകളിൽപ്പെട്ടവരാണോ എന്നുള്ള തരത്തിലുള്ള ചർച്ച എല്ലാ കാലത്തും നിലനിൽക്കുകയും ആ വിഷയത്തിൻ്റെ പേരിൽ തന്നെ പരസ്പരം ഭിന്നിക്കുകയും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം വരുമെന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞതുപോലെ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ള നിലപാട് സ്വീകരിച്ചത്. അതിലാദ്യമിട്ട വീഡിയോ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് ഇട്ടിട്ട് ഓടി എന്നൊക്കെ നവാസ് ഉസ്താദ് പറയുന്നുണ്ട്. അതൊന്നും ഒരിക്കലും വസ്തുതാപരമായ കാര്യമല്ല. ഞാനൊരു വിഷയം അവതരിപ്പിച്ചപ്പോൾ ഞാൻ ആ വിഷയത്തിലൂടെ കൺവേ ചെയ്യപ്പെടാൻ ഉദ്ദേശിച്ച സന്ദേശം അതല്ലാത്ത രീതിയിൽ മാറിപ്പോകുന്നു എന്നെനിക്ക് തോന്നിയതുകൊണ്ടാണ്
അങ്ങനെ വീഡിയോ പിൻവലിച്ചത്. അങ്ങനെ ഞാൻ പിൻവലിച്ചിട്ടുണ്ട്, പിൻവലിക്കാറുണ്ട്. ഈ ജിഷാവധ കേസുമായി ബന്ധപ്പെട്ട് ആ പിടിച്ചിരിക്കുന്ന ആൾ യഥാർത്ഥ പ്രതിയല്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പ് വളരെ ക്രെഡിബിലിറ്റിയുള്ള ഒരു സ്ത്രീ എഴുതിയപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അത് കണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരായ പോലീസ് ഉദ്യോഗസ്ഥർ മുഴുവൻ, കാരണം അത്തരമൊരു പോസ്റ്റിൽ ഒരു മുസ്ലിം വിരോധത്തിൻ്റെ ചുവയാണ് കണ്ടത്, ആ അന്വേഷണ സംഘത്തിലുള്ള മുസ്ലിം ഉദ്യോഗസ്ഥരടക്കമുള്ളവർ എന്നെ വിളിച്ച് അതിൻ്റെ വ്യക്തമായ വിവരങ്ങളും ബാക്കിയുള്ള തെളിവുകളും കൈമാറിയപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയായിരുന്നില്ല എന്നുള്ള തരത്തിൽ തന്നെ രണ്ടാമത് വീഡിയോ ഇടുകയുണ്ടായി. അത് മറ്റെന്തെങ്കിലും ഒളിച്ചോടിയതോ ഭയന്നോടിയതോ പിന്മാറിയതോ അല്ല, സത്യത്തോടുള്ള ഇഷ്ടം കൊണ്ടും താല്പര്യം കൊണ്ടുമാണ് അസത്യം സംഭവിച്ചാൽ അത് തിരുത്തി പറയുക എന്നുള്ള നിലപാട് സ്വീകരിച്ചത്. ഇവിടെയും അതുതന്നെയാണ് ഉണ്ടായത്. ഞാൻ ആദ്യമിട്ട വീഡിയോ ഞാൻ ഉദ്ദേശിച്ച സന്ദേശമല്ല കൈമാറുന്നത് എന്ന് തോന്നിയപ്പോൾ അത് പിൻവലിച്ചിട്ട് മറ്റൊരു വീഡിയോ ഇട്ടു. ഇപ്പോഴും അതുതന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ രാജ്യത്തെ പൗരന്മാരായി ഇരുന്നു കൊണ്ട് നമ്മളുടെ തന്നെ സർക്കാരിനെയും നമ്മളുടെ തന്നെ പ്രധാനമന്ത്രിയെയും നമ്മളുടെ തന്നെ മന്ത്രിയെയും മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും ഒക്കെ അവരുടെ വാക്കുകളോടും നടപടികളോടുമുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പൗരാവകാശം എന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ നമ്മളെ ആരെയെങ്കിലും പിടിച്ച് ജയിലിലടയ്ക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്താൽ നമ്മൾ ഈ പത്രപ്രവർത്തകനായ സിദ്ദീഖാപ്പൻ്റെ കാര്യം പറയുന്നത് പോലെ അതൊരു തരം ഫാസിസമാണ് എന്നുള്ള തരത്തിൽ നമ്മൾ പറയാറുണ്ട്, ശബ്ദമുയർത്താറുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു സുന്നി ആശയക്കാരനായി അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ അതിനുള്ളിൽ നിന്നും ഉത്ഭവിക്കുന്ന ശരിയല്ലാത്ത അല്ലെങ്കിൽ തെറ്റായ സന്ദേശങ്ങൾ നൽകുന്ന കാര്യങ്ങളെ അത്തരത്തിലല്ലാതെ പറയേണ്ടി വരുന്ന ഒരു പൊതുസമൂഹത്തിൻ്റെ ദൗത്യം കൂടിയാണ് ഞാൻ നിർവഹിക്കുന്നത്. അതുകൊണ്ട് അത്തരം ആരോപണങ്ങളൊന്നും വ്യക്തിപരമായ ആരോപണങ്ങളല്ല എന്നുള്ളതാണ് വാസ്തവം. എനിക്കും ജിഫ്രി തങ്ങൾക്കുമിടയിൽ ഞങ്ങൾ ഒരുമിച്ച് കാണുകയോ അല്ലെങ്കിൽ ഒരുമിച്ച് എന്തെങ്കിലും സൗഹൃദമോ അല്ലെങ്കിൽ സ്നേഹമോ പങ്കിടേണ്ടി വരികയോ ചെയ്ത ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിനെതിരെ ആരോ വധഭീഷണി മുഴക്കി എന്ന് പറഞ്ഞ സംഗതി അതിൻ്റെ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തിയില്ലെങ്കിൽ ഇനി എല്ലാ കാലത്തും ഈ സമുദായം തമ്മിൽ ചെയ്തു തിരിഞ്ഞ് ഭിന്നിക്കുമ്പോഴെല്ലാം അദ്ദേഹവും ഞാനും നിങ്ങളുമൊക്കെ മരണപ്പെട്ടാലും ഈ വിവാദം അതുപോലെ നിൽക്കുമെന്നുള്ളതാണ് ഒരു സത്യം. ഇപ്പോഴും അങ്ങനെ ചർച്ച ചെയ്യുന്ന എത്രയോ വിഷയങ്ങളുണ്ട് പഴയ കാലത്തെ, അതുകൊണ്ടാണ് അതിൽ വ്യക്തത വരുത്തണം എന്നുള്ള കാര്യത്തിൽ ഞാൻ നിലപാടെടുത്തത്. അല്ലാതെ അതൊരു സുന്നി വിരുദ്ധ നിലപാടോ ജിഫ്രി തങ്ങൾ വിരുദ്ധ നിലപാടോ ഒന്നുമല്ല എന്നുള്ളത് പ്രിയപ്പെട്ട ഉസ്താദ് മനസ്സിലാക്കണം. രണ്ടാമത്തേത് ഹാരിസ് മദനിയുടെ ഒരു വീഡിയോ ആണ്. അദ്ദേഹം ആ ടൈറ്റിലിൽ പറയുന്നത് കാന്തപുരം ഉസ്താദിനെയും അതുപോലെ തന്നെ ഹക്കീം അസ്ഹരി ഉസ്താദിനെയും ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ള തരത്തിലൊക്കെ ടൈറ്റിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് സത്യത്തിൽ ആ ടൈറ്റിൽ വായിച്ചപ്പോൾ ചിരിയാണ് വന്നത്. അവരെ ഒന്നും ഭീഷണിപ്പെടുത്താൻ ഞാനൊരാളല്ല, അവരെ ഒന്നും ഭീഷണിപ്പെടുത്താനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവരുടെയൊക്കെ നല്ല കാര്യങ്ങൾ നല്ല വീഡിയോകളായി നിങ്ങൾക്ക് തോന്നുന്ന വിധം ചെയ്തിട്ടുണ്ട്. ഞാനതിൻ്റെ മനസാക്ഷിയോട് നീതി പുലർത്തിയാണ് ചെയ്തിട്ടുള്ളത്. കാന്തപുരം ഉസ്താദ് വയനാട് ദുരന്തത്തിൻ്റെ വേളയിൽ സ്വീകരിച്ച നടപടി, അതോടൊപ്പം തന്നെ നോളജ് സിറ്റിക്കെതിരെ ഉണ്ടായ ആക്ഷേപം വന്നപ്പോൾ ഞാനെടുത്ത നിലപാട്, അതൊക്കെ ഈ പറയുന്ന എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സത്യസന്ധമായി എടുക്കുന്നതാണ്. അത്തരം ചില വീഡിയോകൾ സുന്നി ഗ്രൂപ്പുകളിൽ തന്നെ ആഘോഷിച്ചിട്ടുണ്ട്, പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം ഈ സാമൂഹ്യ മാധ്യമത്തിലേക്ക് രംഗപ്രവേശം നടത്തുന്ന ആദ്യ സമയത്ത് കാന്തപുരം ഉസ്താദിൻ്റെ വയനാട് സംഭവത്തിൻ്റെ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകൾ കാണുകയും എന്നെ പലരും വിളിക്കുകയും ക്ഷണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതേ ഞാൻ തന്നെയാണ് പിന്നീട് അതിലെ ചില ശരിയില്ലായ്മകളെക്കുറിച്ച് പറയേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങ് ഈ വീഡിയോയിൽ കാണിച്ച ആ വീഡിയോയിലൊരു സലഫി പ്രഭാഷകൻ നടത്തുന്ന ആ പ്രസംഗത്തിൻ്റെ പല വാചകങ്ങളോടും എനിക്ക് യോജിപ്പില്ല. ഇവിടുത്തെ മുസ്ലിങ്ങളുടെ മുഖ്യ ശത്രു സമസ്തയാണ് എന്നുള്ള തലത്തിലുള്ള നിലപാടിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ താങ്കൾ കാണിച്ച ആ വീഡിയോയിലെ ഭാഗം അത് ഒരു കാരണവശാലും ശരിയായ ഭാഷണമല്ല എന്നുള്ള ഉറച്ച നിലപാടുകാരനാണ് ഞാൻ. അത് പറയുമ്പോൾ ഞാനല്ലെങ്കിൽ ഏതെങ്കിലും വഹാബി അല്ലെങ്കിൽ മറ്റേത് മറിച്ചത് അങ്ങനെയൊന്നുമല്ല. ഒരു പൊതുസമൂഹത്തിലേക്ക് പോകേണ്ട സന്ദേശം ഇതല്ല, അല്ലെങ്കിൽ ഈ സമുദായത്തിനകത്ത്
പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് അത്തരം ഒരു പ്രഭാഷണമോ അത്തരം വാക്കുകളോ പരസ്പരം ഉപയോഗിക്കരുത് എന്നുള്ള നിലപാടുകാരനാണ് ഞാൻ. പിന്നെ ഇതിന് പള്ളിയിലൊരു ബോർഡ് വെച്ചതുമായി ബന്ധപ്പെട്ട അത് മാത്രമേ കണ്ടുള്ളൂ എന്ന് ചോദിച്ചാൽ, പല സന്ദർഭങ്ങളിലും പല നല്ല മനുഷ്യരും മരണപ്പെടുന്ന മയ്യത്ത് നിസ്കരിക്കാനായി പോകുമ്പോൾ ചില പ്രത്യേക ആളുകൾ അതിൽ കൂടാതിരിക്കുന്ന സ്ഥിതിവിശേഷം എനിക്ക് പോലും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ആ ബോധ്യപ്പെടലിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ ബോർഡ് കണ്ടപ്പോൾ ഇത്രയും ഗൗരവമായ രീതിയിൽ ഇതിനെ സമീപിക്കേണ്ടതുണ്ടോ എന്നുള്ള വിഷയത്തിൽ എൻ്റെ വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സംഘടനയിൽ നിന്നുകൊണ്ട് ആ സംഘടനയ്ക്കുള്ളിലെ ശരിയല്ലായ്മയെക്കുറിച്ച് പറയാൻ, അല്ലെ ആ സംഘടനയ്ക്കുള്ളിൽ പറയുന്ന കാര്യങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് പറയാൻ, അതിനാ സംഘടനയിൽ നിൽക്കുന്നവർക്കും പൊതുസമൂഹത്തിനും എല്ലാവർക്കും അവകാശമുണ്ട്. രാജ്യത്തെ പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നതിനെതിരെയോ നടപ്പിലാക്കുന്ന ഒരു പരിപാടിക്കെതിരെയോ പ്രസംഗിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ അതിനെ എതിർക്കുമ്പോഴേക്കും അതിനെ വിമർശിക്കുമ്പോഴേക്കും ഞാനൊരു രാജ്യത്തെ പൗരനല്ലാതായി മാറുന്നില്ല. എൻ്റെ മേൽ ഒരു ഭരണകൂട ഭീകരത എന്ന് പറയുന്നത് ശരിയായ സംവിധാനവുമല്ല. അതുപോലെ തന്നെ മതസംഘടനാ ഭീകരതയും പരസ്പരം നടത്തുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. പിന്നെ ഞാൻ അവരെ ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ താങ്കൾ ഉന്നയിച്ചത് താങ്കൾ തന്നെ അബ്ദുൽ ഹക്കീം അസ്ഹരി എന്ന കാന്തപുരം ഉസ്താദിൻ്റെ മകനെ താങ്കൾ തന്നെ ബന്ധപ്പെട്ടാൽ ചോദിച്ചാൽ, ഞങ്ങൾ തമ്മിൽ നേരിട്ട് പരിചയമില്ലെങ്കിൽ പോലും അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന ആളിനെക്കുറിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായമെന്നും അല്ലെങ്കിൽ എന്താണ് എന്നും ചോദിച്ചാൽ അദ്ദേഹം തിരിച്ചു പറയുന്ന മറുപടി, താങ്കളൊന്ന് റെക്കോർഡ് ചെയ്തോളൂ അല്ലെങ്കിൽ എന്നോടൊപ്പം ഇരുന്ന് താങ്കളെ ഞാൻ ക്ഷണിക്കുന്നു, താങ്കൾ വിളിക്കും, അദ്ദേഹം എന്തു പറയുമെന്നുള്ള കാര്യത്തിൽ എനിക്കുറപ്പുണ്ട്. അതിന് പ്രത്യേകിച്ച് സൗഹൃദമോ ബന്ധമോ സ്നേഹമോ അതിന് പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഞങ്ങളുടെ വ്യക്തിപരമായ ഇടപാടുകളോ ഒന്നുമല്ല. ഈ പറയുന്ന വിമർശനങ്ങളെ ഒന്നും അത്തരം ആളുകൾ ആരും ഖണ്ഡിക്കുന്നില്ല, അവരതിലൊന്നും പ്രതിഷേധിക്കുന്നില്ല, അങ്ങനെ വിമർശിക്കുന്നവരെ മോശമായി പറയുന്നില്ല. പക്ഷേ അതിൻ്റെ പേരിൽ ഇപ്പോൾ ഹാരിസ് മദനി ഉസ്താദ് നടത്തിയത് വളരെ സഭ്യമായ രീതിയിൽ വളരെ ഉപയോഗിക്കാൻ കഴിയുന്ന ഭാഷ ഉപയോഗിച്ചാണെങ്കിൽ അങ്ങ് തന്നെ നോക്കണം. ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോഴേക്കും അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റും പിന്നെ അതിനെക്കുറിച്ച് പറയുന്നതിലുള്ള കമൻറ്റും ഒക്കെ നോക്കിക്കോണം. ഇത് പറയുമ്പോൾ ചോദിക്കും, അനിൽ മുഹമ്മദ് പറയൂലേ എന്ന് ചോദിക്കും. അനിൽ മുഹമ്മദ് ഒരു മതപുരോഹിതനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഞാൻ പോയി നിന്നാൽ എൻ്റെ അടുത്താരും വന്ന് ഉസ്താദെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം എന്ന് പറയുകയും എന്നെ ഇമാമായിട്ട് നിർത്തിക്കൊണ്ട് എല്ലാവരും എൻ്റെ പിന്നിൽ നിന്ന് അഞ്ചു വക്കത്തും നമസ്കരിക്കുക എന്നൊന്നും പറയുന്ന ഒരു ദൗത്യമൊന്നും ഞാൻ ഏറ്റെടുത്തിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടുമില്ല. അങ്ങനെ ചെയ്യാനുള്ള യോഗ്യതയും എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളല്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ അതുപോലെ കാണുകയും അതിനനുസരിച്ച് ഉൾക്കൊള്ളുകയും ചെയ്യുകയാണ് വേണ്ടതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ കൂട്ടുമുക്രയുമായി ബന്ധപ്പെട്ട് അവരൊക്കെ ഉപജീവന തൊഴിലാളികളാണ്, അവർക്കൊക്കെ എന്തെങ്കിലും കിട്ടുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ നീണ്ട പോസ്റ്റുകളൊക്കെ എടുത്തു വെച്ച് വായിച്ച് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ പീഡനം, ബാലപീഡനം, ഭാര്യയെ മർദ്ദിക്കൽ, പത്രസമ്മേളനങ്ങൾ, അങ്ങോട്ടുമിങ്ങോട്ടും അടി, ശൈശവ പീഡനം അടക്കമുള്ള വിഷയങ്ങളൊക്കെ അതിനെക്കുറിച്ചുകൂടിയൊക്കെ കൂട്ടുമുക്രി ഉസ്താദ് വ്യത്യസ്തമായ വീഡിയോകൾ ചെയ്യണം. നമുക്ക് പറ്റുമെങ്കിൽ ഒരുമിച്ചിരുന്ന് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയാൻ പോകുന്നില്ല, അതിനൊന്നും മറുപടി പറയേണ്ട സമയമായില്ല. അതൊക്കെ എൻ്റെ ഉചിതമായ സമയം വരുമ്പോൾ മറുപടി പറയാം. പക്ഷേ ഹാരിസ് മദനി ഉസ്താദിനോടും അതോടൊപ്പം തന്നെ ഈ നവാസ് ഓമശ്ശേരി ഉസ്താദിനോടും പറയാനുള്ളത്, എൻ്റെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അത് നിങ്ങളിനി എത്ര എന്നെ ജൂതനാക്കിയാലും അല്ലെങ്കിൽ എത്ര മറ്റേതെങ്കിലും തരത്തിലാക്കിയാലും ഈ സുന്നത്ത് എന്ന് പറയുന്ന ഒരു സംഗതിയും അതിൻ്റെ കുറച്ചൊക്കെ അർത്ഥവ്യാപ്തിയും അറിയാവുന്ന ഒരാളെന്നുള്ള നിലയിൽ അതിൻ്റെ പരിസരത്തൊക്കെ തന്നെ ഉണ്ടാവും. അതല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വഹാബിസമോ ഷിയായിസമോ കാദിയാനിസമോ ഒന്നും പിടിപെടത്തക്ക ദുർബലമായ മാനസികാവസ്ഥ എന്നെ ഒന്നും സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ള കാര്യം ബഹുമാന്യരായ നിങ്ങൾ രണ്ടുപേരും ഉൾക്കൊള്ളണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.